കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലാണ് ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ വെള്ളക്കെട്ടുണ്ടായത്. വെള്ളക്കെട്ടുണ്ടായ വിവരമറിഞ്ഞ് തൊടുപുഴ തഹസിൽദാരും അഗ്നിരക്ഷാസേനയും ഉൾപ്പെടെ സ്ഥലത്തെത്തിയെങ്കിലും ഓട പുനഃസ്ഥാപിക്കാൻ അയൽവാസി തടസ്സം നിന്നു. ഇതിന്റെ തുടർച്ചയായാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തിയത്. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അയൽവാസിയുടെ പുരയിടത്തിലെ മണ്ണ് മാറ്റി ഓട നിർമ്മിക്കുകയായിരുന്നു. സംഭവമറിഞ്ഞ് നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തി. ഇത് താൽക്കാലിക സംവിധാനം മാത്രമാണെന്നും നഗരസഭയുടെ നേതൃത്വത്തിൽ സ്ഥിരമായി വെള്ളമൊഴുകുന്നതിനുള്ള ഓട നിർമ്മിക്കും വരെ പ്രകൃതിദത്തമായുള്ള നീരൊഴുക്ക് തടസ്സപ്പെടാൻ അനുവദിക്കില്ല എന്നും സബ് കളക്ടർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലയിലുണ്ടായ ശക്തമായ മഴയുടെ കാരണം മൂലം കാരിക്കോട് വില്ലേജിൽ കുറുമ്പലത്ത് ലക്ഷ്മിയമ്മ എന്നുള്ള ഒരമ്മയുടെ വീട്ടിൽ കഴിഞ്ഞ ഏകദേശം ഒരു 1.5 മീറ്ററോളം വെള്ളം ഉയരുകയും ആ അമ്മയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ തഹസിൽദാരൻ്റെയൊക്കെ നേതൃത്വത്തിൽ പോലീസിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇവിടെ ഇപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുൻപ് ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്ന ജലം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഓട അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള പാത്വേ ഒബ്സ്ട്രക്ട് ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വെള്ളം കയറാനുള്ള ഒരു കാരണമുണ്ടായത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇവിടെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിപ്പോഴും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ആ വീട്ടു സാധനങ്ങളൊക്കെ നശിക്കുന്ന അവസ്ഥയിലേക്ക് അത് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് വെള്ളം വീട്ടിൽ നിന്ന് ഇറങ്ങി തുടങ്ങുന്നുണ്ട്. കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. 18 വർഷം മുമ്പ് ലക്ഷ്മി അമ്മയും ഭർത്താവും ചേർന്ന് മുതലിയാൽ മടത്ത് വാങ്ങിയ 20 സെന്റ് ഭൂമിയും വീടുമാണ് വെള്ളത്തിലായത്. പതിറ്റാണ്ടുകളായി വെള്ളമൊഴുകിയിരുന്ന ഓട അയൽവാസി മണ്ണിട്ട് നികത്തിയതിനാൽ 1.5 അടിയിലേറെ ഉയരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുകയും ലക്ഷ്മി അമ്മയുടെ വീടും ഗൃഹോപകരണങ്ങളുമെല്ലാം വെള്ളത്തിൽ മുങ്ങുകയുമായിരുന്നു. കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ വീടും പരിസരവും വെള്ളത്തിലായിരുന്നു. ജില്ലാ കളക്ടറും MLA നഗരസഭാ അധികൃതരും ഉൾപ്പെടെ എല്ലാവർക്കും പരാതി നൽകിയെങ്കിലും ഒരു വർഷമായിട്ടും നടപടിയുണ്ടായിരുന്നില്ല. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.